വൈസൽ നടുങ്ങോട്ടൂർ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പ്രകൃതി എന്നത് ഞാനും നിങ്ങളും പക്ഷി മൃഗാദികളും സസ്യലതാദികളും ഈ ഭൂമിക്കകത്ത് ജീവിക്കുന്ന മൈനൂട്ട് ജീവജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രകൃതി എന്നത്. വംശനാശത്തിൽ നിന്ന് ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥകൾ പരിപാലിക്കുക, ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുക എന്നിവ എല്ലാം ആണ് ഒരു പ്രകൃതി സംരക്ഷണത്തിൽ നാം ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രകൃതി ആണ് നമ്മുടെ അമ്മ. അമ്മയെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. അമ്മയില്ലാത്തൊരു ജീവിതം നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമ്മളത്. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ അത് ലോകനാശത്തിന് തന്നെ അതിന് അവസരമൊരുക്കും. ഈ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാം, സസ്യങ്ങളെപ്പോലെ തന്നെ ജല സംരക്ഷണം, തോടുകളും പുഴകളും കായലും കടലും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പല വിഭവങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ചില കല്ലുകൾ നമുക്ക് എടുത്ത് ഭവനങ്ങൾ ഉണ്ടാക്കാനും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനും മരങ്ങളും കല്ലുകളും അതിനോടനുബന്ധിച്ച പ്രകൃതിജന്യമായ സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്ന അവസ്ഥക്ക് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ നമ്മുടെ വ്യവസായങ്ങൾ വെട്ടിപ്പെടുക്കുവാനും റോഡ് വികസനങ്ങൾ ഉണ്ടാക്കാനുമെല്ലാം നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മരങ്ങൾ, പുതിയ പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ, അവ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വെള്ളവും വെലവും ജലവും എല്ലാം കൊടുത്ത് ആ പ്രകൃതിയെ സംരക്ഷിക്കണം. ഈ പ്രകൃതി ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രകൃതിയെ അതിലും നല്ല മെച്ചത്തോടുകൂടി പുതിയ തലമുറക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ അശാസ്ത്രീയമായ രീതിയിലല്ലാത്ത വികസനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക. നമുക്കറിയാം, നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് നമുക്ക് എവിടെ പോയാലും ഏത് കിണറ്റിൽ നിന്നും ഏത് കുളത്തിൽ നിന്നും നമുക്ക് വെള്ളം ധൈര്യമായി കുടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏത് പൈപ്പ് തുറന്നാലും നമുക്ക് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം ഡയറക്റ്റ് കുടിക്കാൻ കഴിയുമായിരുന്നു. അന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു, വെള്ളം നമ്മൾ കുപ്പിയിലാക്കി വീട്ടിൽ കൊടുന്ന് കുടിക്കേണ്ട ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളെല്ലാം ബോട്ടിൽ വാട്ടറുകളാണ്. ഇവിടെ തന്നെ നമ്മൾ പല ആളുകളുടെയും മുന്നിൽ ബോട്ടിൽ വെച്ച വാട്ടറുകളാണ് നമ്മൾ കുടിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയില്ലേ? പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ പ്രകൃതിയിൽ നമ്മൾ മലിനമായ വേസ്റ്റുകൾ നമ്മൾ ഇട്ടുകൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചത് കാരണമാണ് നാം ഇന്ന് ബോട്ടിലിൽ കുപ്പിവെള്ളം ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ എത്തിപ്പോയത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കേൾക്കാം, ചൈനയിലെല്ലാം പോയാൽ നിങ്ങൾക്ക് ശുദ്ധവായു ശ്വസിക്കണമെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലുകളിൽ പോയി അതിനുള്ള പ്രത്യേക സംവിധാനത്തോടുകൂടി നിങ്ങൾക്ക് ശുദ്ധവായു ശ്വസിക്കാമെന്ന്. നമ്മൾക്കാർക്ക് ഇന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ രീതിയിൽ തന്നെ വ്യവസായവൽക്കരണവും പ്രകൃതി സംരക്ഷണ ദുരുപയോഗവും സംരക്ഷിക്കാതെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും നമ്മുടെ ബാക്കിൽ ഗ്യാസ് കുറ്റിയോ ഓക്സിജൻ കുറ്റിയോ വെച്ച് ശുദ്ധവായു ശ്വസിക്കേണ്ട ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പ്രകൃതിയെ, നമുക്കെങ്ങനെയാണോ മുൻ തലമുറകൾ പ്രകൃതിയെ തന്നത് അതുപോലെ സംരക്ഷിച്ച് നിലനിർത്തിയാലേ നമുക്കും നമുക്ക് വരുന്ന പിറക്കാൻ പോകുന്ന കുട്ടികൾക്കും അതിനുശേഷം വരുന്ന തലമുറകൾക്കും ഇതേ രീതിയിൽ തന്നെ ഈ പ്രകൃതിയെ നമുക്ക് അവർക്ക് കൈമാറാൻ പറ്റുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനത്തിൽ നാം എല്ലാം ശുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയതുപോലെ അല്ലെങ്കിൽ അതിലും മുന്തിയ രീതിയിൽ തന്നെ ഈ പ്രകൃതിയെ പുതുതലമുറക്ക് കൈമാറാൻ എല്ലാവരും ഊർജിതമായി ശ്രമിക്കണമെന്നും എൻ്റെ അഭ്യർത്ഥിച്ചുകൊണ്ട്
എനിക്ക് ഈ അവസരം തന്ന ബ്രൈറ്റ് അക്കാദമിക്കും അതിൻ്റെ പ്രവർത്തകർക്കും നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീമാൻ അരുൺകുമാർ, അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ തിരക്കുള്ള നമ്മുടെ ഏറനാടിലെ തന്നെ ഏറ്റവും പ്രശസ്തിയുള്ള അല്ലെ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റും വാഗ്മിയുമൊക്കെ ആയിട്ടുള്ള ഫൈസൽ സാർ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന സിമ്പോസിയത്തിലാണ് ഇന്ന് നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. ഏറെ സന്തോഷവും അതിലേറെ ആനന്ദവും തോന്നുന്ന ഒരു നിമിഷമാണിത്. ബ്രൈറ്റ് അക്കാദമിയെക്കുറിച്ച് നമുക്കറിയാം. കാലഘട്ടത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് സമയാസമയങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടോടെ നടത്തപ്പെടുന്ന നിരവധി സിമ്പോസിയങ്ങൾ മുമ്പും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിന് നിങ്ങളുടെ മുമ്പിൽ ഒരല്പം സംസാരിക്കുന്നതിന് വേണ്ടി ഒരവസരം നൽകിയ ഇതിൻ്റെ നല്ലവരായ സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങളുമായി ഒരല്പസമയം സംവദിക്കാൻ അവസരം കിട്ടിയല്ലോ ദൈവത്തോട് നന്ദി പറയുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. നമുക്കറിയാം ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഇമ്പോഷനുമൊക്കെ എഴുതി പഠിച്ച ഒരു വിഷയമാണ്. സത്യത്തിൽ ഇതിൻ്റെ ഗൗരവം അതല്ലെങ്കിൽ എന്താണ് വിദ്യ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മറ്റ് നമ്മൾ ആളുകളുമായി സംവദിക്കേണ്ട ഒരു സാഹചര്യം എത്തുമ്പോഴൊക്കെയാണ്. സാധാരണ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് സാധാരണ പറയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പുസ്തകവും സ്ലേറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ പുസ്തകവും പേനയൊക്കെ എടുത്ത് പോയി പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് നമ്മളിൽ പലരും ധരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയൊക്കെ പറയാറുള്ളത്. ഇത് എനിക്ക് ഇതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഇതുപോലെ പറയേണ്ടി വന്നപ്പോൾ ഒരു കുട്ടി എണീറ്റ് നിന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പോൾ സാറേ ഞങ്ങളൊക്കെ മനുഷ്യന്മാർ, എല്ലാവരും മനുഷ്യന്മാരല്ലേ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മനുഷ്യന്മാരല്ലേ എന്ന് ചോദിച്ചു. രൂപം കൊണ്ട് മനുഷ്യനായതുകൊണ്ട് മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും സഹജീവി സ്നേഹം അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ആർദ്രത അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരോടും അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടുമുള്ള കരുണ അതല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനം, ഇതൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് മനുഷ്യനെന്ന് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ അതായത് നമ്മുടെ മാതാപിതാക്കൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയെ ഡോക്ടറാക്കണം അതല്ലെങ്കിൽ എഞ്ചിനീയറാക്കണം എന്നൊക്കെ ഉള്ള സങ്കല്പത്തോടെയാണ് ഇന്ന് വളർത്തുന്നത്. നല്ല കാര്യമാണ്. ഒരു ഡോക്ടറാവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യനാവാതിരിക്കുന്നതല്ല, അതോടൊപ്പം മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളാകുമ്പോഴേ അവൻ ഒരു ഡോക്ടറായാലും അതല്ലെങ്കിൽ എഞ്ചിനീയറായാലും ഒരു അധ്യാപകനായാലും മനുഷ്യ സമൂഹത്തിൽ അവന് വിലയുണ്ടാവുള്ളൂ, അതിന് ഉണ്ടാവുകയുള്ളൂ. കാര്യമായി നമ്മൾ മതവിദ്യാഭ്യാസവും ഇതിന് ഒരു ഘടകമായി വരാറുണ്ട്. നമ്മുടെ അതല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നാറുണ്ട്. നമ്മളിന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പല നമ്മളൊക്കെ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല വാർത്തകളും കാണുന്നുണ്ട്. പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയ എഞ്ചിനീയറും അതല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഇതിൽ പ്രതികളായും വരാറുണ്ട്. അപ്പോൾ
നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം കിട്ടുമ്പോൾ അവർക്ക് ഒരു ശരിയായ ഇത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്കറിയാം നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഫൈസൽ സാറിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും മൂല്യബോധമുള്ള വരും തലമുറയെ സൃഷ്ടിക്കാൻ നമ്മളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും നമ്മുടെ മക്കളെയും നമ്മൾ വളർത്തി വലുതാക്കണം. അങ്ങനെ നാടിനും നമ്മുടെ നാട്ടിനും സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ഉപകാരപ്രദമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് എനിക്ക് എന്നെ ഇതുവരെ ശ്രവിച്ച നിങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.